Hello, welcome back to our channel, Sha Sisters. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ വ്ളോഗായിട്ടോ ഒന്നുമല്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു പേഴ്സണലായിട്ടും, അല്ലാതെ ചോദിച്ചവരൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഈ രജിസ്ട്രേഷൻ ഹോം ബേക്കേഴ്സിൻ്റെ ലൈസൻസിനെ പറ്റിയിട്ട്. ഈ ഒരു വീക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു ഒരു ന്യൂസാണല്ലോ ഹോം ബേക്കേഴ്സിന് ലൈസൻസ് വേണം, ജാഗ്രത എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ 50,000 രൂപ പിഴ വരുന്നു, 3 മാസം തടവ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഒരുപാട് പേരൊരു സംശയമാണ്, ഇത് എന്താണ് ഫേക്കാണോ അല്ലെങ്കിൽ ഉള്ളതാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണെങ്കിലും ഇതും പേഴ്സണലി മെസ്സേജ് അയക്കുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ, അറിയാത്തവർക്കൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ ലാഗ് ചെയ്യുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ FSSA നമ്മൾ ഒരുപാട് ഇപ്പോൾ കേട്ടു, ഇത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം എല്ലാ ഭക്ഷ്യ സംരംഭകരും ഭക്ഷ്യവ്യാപാരികളും ഭക്ഷ്യസുരക്ഷാ ലൈസൻസോ രജിസ്ട്രേഷനോ നേടിയെടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഹോം ബേക്കേഴ്സൊക്കെ വന്നു ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിലൊക്കെ, ഒരുപാട് ഒട്ടനവധി ഹോം ബേക്കേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതായത് ആദ്യമൊക്കെ ഒരു ഏരിയയിൽ 5ഓ 10ഓ എന്നുള്ള നിലക്കായിരുന്നെങ്കിൽ ഇപ്പോൾ മുക്കിനും മൂലയിലും എന്നുള്ള നിലയ്ക്ക് ഹോം ബേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് ഹോം ബേക്കേഴ്സ് എന്താണ് രജിസ്ട്രേഷൻ ചെയ്യണം, ലൈസൻസ് എടുക്കണം. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഈ ഇങ്ങനെ ഒരുപാട് ആൾ കൂടിയതുകൊണ്ടൊരു നിയമം വന്നിട്ടുണ്ടല്ലോ. നിയമം ആദ്യം ഉണ്ടെങ്കിലും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ലൈസൻസ് എടുക്കേണ്ടത് ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് ഇതിനിപ്പോൾ ന്യൂസ്, ഇനി ഫേക്കാണോ എന്നൊക്കെയുള്ള ഡൗട്ടുണ്ട്. ഏതായാലും ന്യൂസ് ഒട്ടും ഫേക്കൊന്നുമല്ല. അപ്പോൾ ഇതെന്താണ് എന്താ പറയുക, ജെന്യൂൻ ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഒട്ടും ആശങ്കപ്പെടേണ്ട ഒരു കാര്യമോ അല്ലെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യമോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല ഒരു മെത്തേഡ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ, വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നാട്ടിലെ തന്നെ ഒരു കോമൺ സർവീസ് സെൻ്ററിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഫോട്ടോ, അതിന് വേണ്ടി വേണ്ടത് ഒരു ഫോട്ടോ, ആധാർ കാർഡ്, പിന്നെ 100 രൂപ അതിൻ്റെ ഒരു ഫീയും, പിന്നെ നമ്മുടെ സർവീസ് ചാർജ്ജ്, അതൊരു ചെറിയ പൈസയാണ് വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പറും അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം പിന്നെ നമ്മൾ നടത്തുന്നതിൻ്റെ എന്താണോ നടത്തുന്ന കാര്യത്തിൻ്റെ ഒരു നെയിം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏതാ കാറ്റഗറി അതൊന്ന് സെലക്ട് ചെയ്യണം. ഇനിയിപ്പോൾ കേക്ക് ബേക്കേഴ്സ് ആണെങ്കിൽ അങ്ങനെ, അല്ലാതെ മറ്റു പ്രോഡക്റ്റൊക്കെ ഫുഡായിട്ടുള്ള പ്രോഡക്റ്റ് കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അത് നമ്മൾ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഈ ഒരു പിന്നെ എന്താണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. അതിനായിട്ട് ഒരു ടെൻഷനൊന്നും വേണ്ട. പിന്നെ വരുന്നത് ഹോം ബേക്കേഴ്സിൻ്റെതൊക്കെ വരുന്നത് സ്റ്റേറ്റ് ലൈസൻസ് ആണ് ഫോം A പ്രകാരം. അതായത് 100 രൂപ നമുക്ക് രജിസ്ട്രേഷൻ ഫീ അങ്ങനെ വരുന്നു. പിന്നെ സെൻട്രൽ ലൈസൻസ് വരുന്നത് അത് 1 ഇയറിനൊക്കെ ഒരു എമൗണ്ട് 2,000 രൂപയോളൊക്കെ വരും. അത് 12 ലക്ഷത്തോളം ഇയർലി വിറ്റുവരവുള്ള നടക്കുന്ന സ്ഥാപനത്തിൽ, അതായത് ബേക്കറികൾക്കൊക്കെ ബാധിക്കുന്നതാണ്. പിന്നെ ഈ സ്റ്റേറ്റ് ലൈസൻസും സെൻട്രൽ ലൈസൻസും എടുക്കുന്നതിലെ രജിസ്ട്രേഷൻ ഒരേ സൈറ്റ് തന്നെയാണ് നടത്തുന്നത്. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 വർഷത്തേക്കാണ്, 100 രൂപ കൊടുത്തിട്ട് 1 വർഷത്തേക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ നമുക്ക് ആശങ്കയോ ടെൻഷനോ ഒന്നും വേണ്ട. പലർക്കും തന്നെ ഇതെടുക്കാനുള്ള മടിയെന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷന് ആരെങ്കിലും വീട്ടിലേക്ക് വരുമോ, അങ്ങനത്തെ പ്രോബ്ലം എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഈ ഒരു ഫോട്ടോ ഞാൻ വീണ്ടും പറയുകയാണ്, അപ്പോൾ ഈ ഒരു ഫോട്ടോ, ആധാർ കാർഡ്, പിന്നെ അതുപോലെ നമ്മുടെ മെയിൽ ഐ ഡി, പിന്നെ എന്താണ് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു 100 രൂപ ഫീയും, പിന്നെ അതിൻ്റെ ഒരു സർവീസ് ചാർജും ഫോൺ നമ്പറും, അത്ര മാത്രമേ പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവർ ചെയ്തു തരും. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് എലൈറ്റ് കോമൺ സർവീസ് സെൻ്ററിൽ നിന്നാണ്, അക്ഷയ എന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് അക്ഷയയിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു സർവീസ് സെൻ്ററിൽ നിന്നാണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു രജിസ്ട്രേഷന് ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നു, അതൊന്ന് ഫില്ല് ചെയ്യുന്നു, പിന്നെ നമുക്ക് അപ്രൂവലായി കിട്ടുന്നു. അത്രയേ ഉള്ളൂ, ഒരുപാട് സ്റ്റെപ്പായിട്ടൊന്നും ചെയ്യാനുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പിന്നെ നമ്മളവിടെ പോയാൽ, ഒരു സർവീസ് സെൻറ്ററിൽ പോയാലോ അക്ഷയയിൽ പോയാലോ അവർ ചെയ്തു തരുകയും ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടാൻ, ഞാൻ ഒരു ദിവസം അപ്ലൈ ചെയ്തു, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇത് രജിസ്ട്രേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഐ ഡി ചെക്ക് ചെയ്താൽ അത് കാണാൻ സാധിക്കും.
നമ്മൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും അതിനൊരു ലൈസൻസ് ഉള്ളത് വളരെ നല്ല കാര്യം തന്നെയല്ലേ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിയാലോ, നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും അപകടം പറ്റിയാലോ ആദ്യം തന്നെ ചോദിക്കുക ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക ബേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ലൈസൻസ് ഉള്ളത് വളരെ നല്ലതല്ലേ. എന്തെങ്കിലും കാരണത്താൽ ഒരു ആർക്കെങ്കിലും കൊടുത്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് ആദ്യം വരുന്ന ചോദ്യം നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫ് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ നമ്മൾ ഇത് രജിസ്ട്രേഷൻ ചെയ്യുക, ചെയ്യാത്തവർ ലൈസൻസൊക്കെ എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ട പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.